നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തിന് സമ്മർദ്ദം ശക്തമാക്കി ശിവകുമാർ. കേന്ദ്ര നേതാക്കളെ കാണാനുള്ള ഇന്നത്തെ ഡൽഹി യാത്ര റദ്ദാക്കി. മല്ലികാർജുൻ ഖാർഗെയും ഖാർഗെയുടെ വസതിയിൽ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഡി കെയുടെ സമ്മർദ്ദ തന്ത്രവും തുടരുകയാണ്. ആരോഗ്യ കാരണങ്ങളാലാണ് യാത്ര റദ്ദാക്കിയത് എന്നാണ് വിശദീകരണം. എം എൽ എമാരുടെ പിന്തുണ സംബന്ധിച്ച ചോദ്യത്തിന് പാർട്ടിക്ക് 135 MLA ഉണ്ട് എന്നായിരുന്നു ഡി കെയുടെ ഉത്തരം. AICC നിരീക്ഷകരും KC വേണുഗോപാലും മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സിദ്ധാരാമയ്യയും ഡൽഹിയിലുണ്ട്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ അനുഭവമല്ല, പക്ഷേ BJP പിടിമുറുക്കുന്നതിനിടയിലായിരുന്നു അവർക്ക് ലഭിച്ചൊരു സുവർണ അവസരം എന്ന നിലയിലെ കർണാടകത്തിലെ വിജയം. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ആരെയെന്ന് സംബന്ധിച്ച തർക്കം അത് പ്രവർത്തകരിലും നിരാശയുണ്ടാക്കും. എത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിക്കുമോ? അഭിലാഷ്, കർണാടക കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് എന്ന് പറയാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. DK ശിവകുമാർ ഇന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടതായിരുന്നു. അദ്ദേഹം യാത്ര റദ്ദാക്കിയിരിക്കുന്നു. കേന്ദ്ര നേതാക്കളെ കാണുന്നില്ല. DK ശിവകുമാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദം, MLA ആർക്കൊപ്പം എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ 135 MLA നേതാവ് താനാണ്. ആ തന്നോടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. എത്ര MLA ആരെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ കണക്കെടുപ്പിൻ്റെ ആവശ്യമില്ല. 135 MLA നേതാവ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണക്കെടുപ്പിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് താനാണ് എന്ന നിലപാട് DK ശിവകുമാർ സ്വീകരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ആദ്യമൊക്കെ തനിക്ക് അനുകൂലമായൊരു പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച DK ശിവകുമാർ നിലപാട് കടുപ്പിക്കുകയാണ്. സിദ്ധരാമയ്യയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുമ്പോഴാണ് DK ശിവകുമാർ തൻ്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം പോകുന്നില്ല. 135 MLA നേതാവ് താനാണ്. ജനങ്ങൾ 135 MLA നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ആളുകൾക്കറിയാം എന്ന് DK ശിവകുമാർ പറയുന്നു. ഇത് പരിഹരിക്കുക എന്നത് കോൺഗ്രസിന് മുന്നിലെ എക്കാലത്തെയും വലിയ വെല്ലുവിളികൾ ഒന്നായി മാറും. കാരണം അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണ്. മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ വേണം എന്ന നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കും. സമവായ നീക്കങ്ങൾ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തുടരുന്നതിനിടയിലാണ് അത്തരം സമവായ നീക്കങ്ങളൊന്നും ഫലവത്താകില്ല. തൻ്റെ നിലപാട് വളരെ കൃത്യമാണ് എന്ന് DK ശിവകുമാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി കാത്തിരുന്ന് കാണാനുള്ളത് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കും. തീർച്ചയായും മനു, ഇവിടെ DKS സമ്മർദ്ദം ചെലുത്തുന്നതിന് തുല്യമായ തരത്തിൽ തന്നെയാണല്ലോ സിദ്ധരാമയ്യയുടെയും സമ്മർദ്ദം. പ്രത്യേകിച്ച് കൂടുതൽ MLA പിന്തുണ തനിക്കുണ്ട് എന്ന തരത്തിൽ സിദ്ധരാമയ്യ കേന്ദ്രങ്ങൾ പറയുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിനാണ് കൃത്യമായൊരു മറുപടി DKSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ 135 MLA തീരുമാനങ്ങൾ, 130ലധികം വരുന്ന MLA കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് താൻ ആണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തെ എങ്ങനെ പരിഹരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ. കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് DK ശിവകുമാറിനെ അനുനയിപ്പിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഒഴികെ മറ്റെന്തെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്ന പദവികൾ നൽകി ഈ പ്രശ്നം അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് പരിഹരിക്കുക എന്നൊരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയിരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നിരീക്ഷകരെത്തി ചർച്ച നടത്തുകയും MLA കാണുകയും മനസ്സറിയുകയും ഒക്കെ ചെയ്തത് അത്തരം ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. അത് കൃത്യമായി DK ശിവകുമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനി MLA മനസ്സറിഞ്ഞ് എത്ര പേർ ആർക്കൊപ്പം എന്നുള്ള ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല. 135 MLA കോൺഗ്രസ് MLA ആ കോൺഗ്രസ് MLA നേതാവ് കോൺഗ്രസ് അധ്യക്ഷനാണ് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. ആ കോൺഗ്രസ് അധ്യക്ഷന് ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അർഹനെന്ന നിലപാടാണ് ശിവകുമാർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാവില്ല. മുഖ്യമന്ത്രി കാലയളവ് തുല്യമായി പകുത്തു നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാന വകുപ്പുകളോ നൽകിക്കൊണ്ടോ ഈ പ്രശ്നം കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. DK ശിവകുമാർ
മാധ്യമങ്ങളോട് മറ്റും പറഞ്ഞ് തനിക്ക് വയറുവേദനയായതുകൊണ്ട് പോകുന്നില്ല എന്നാണ് ഡൽഹിയിലേക്ക്. പക്ഷേ അതൊക്കെ ഒരു മുട്ടാപ്പോക്ക് ന്യായം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു വാദമാണ്. അദ്ദേഹം ഇത്ര ഈ രാവിലെ മുതൽ നമ്മളെല്ലാം അദ്ദേഹത്തെ കാണുകയായിരുന്നു. അദ്ദേഹം കേക്ക് മുറിക്കുന്നു, പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ആഘോഷങ്ങൾ നടത്തുന്നു. ഡൽഹിയിലേക്ക് താൻ പോകുമെന്ന് പറയുന്നു. അവസാനം താൻ ഇപ്പോൾ തന്നെ ലേറ്റായി എന്ന് പറയുന്നു. അവസാന നിമിഷം ആ യാത്ര റദ്ദായി എന്ന് അദ്ദേഹം പറയുന്നു. ശിവകുമാറിന്റെ അതിർത്തിയും സമ്മർദ്ദവും തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. 135 പേരുടെയും പിന്തുണ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്കാണ് എന്ന അവകാശവാദം കൂടിയാണ് ശിവകുമാർ ഉന്നയിക്കുന്നത്. തിളക്കമാർന്ന ജയത്തിനിടയിലും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പറ്റാത്തത് കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ മാറ്റ് കുറയ്ക്കുകയാണ്.